മാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റവ ചേർത്തുള്ള കിണ്ണത്തപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: പച്ചരി 1 ഗ്ലാസ്, റവ 1/2 ഗ്ലാസ്, പാളയംകോടൻ പഴം 4-5 എണ്ണം, ശർക്കര പൊടിച്ചത് 1/2 കപ്പ്, ദോശമാവ് 1 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾസ്പൂൺ, നാളികേരം ചരകിയത് 1/2 മുറി, നാളികേരം കൊത്തി നുറുക്കിയത് 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് 15 എണ്ണം, കിസ്മിസ് 10 എണ്ണം, ഏലക്കായ 5 എണ്ണം, വെള്ളം ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് 1 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ കുതിർത്ത അരി അരച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം റവയും ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കാം. ഇനി ഏലക്കായ തൊലി കളഞ്ഞതും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പഴം കൂടി നന്നായിട്ട് അരച്ച് ഈ മാവിലേക്ക് ഇതുപോലെ ചേർക്കുക. ഇനി ചിരകി വെച്ച നാളികേരം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ദോശമാവും കൂടി ചേർക്കുക. ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അളന്നെടുത്ത ശർക്കര ഇതിലേക്ക് ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി മുഴുവൻ ശർക്കരയും ഉരുകണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുഴുവൻ ശർക്കരയും നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ ഈ മാവിലേക്ക് ഇത് അരിച്ചൊഴിക്കാം. ഇനി കുറച്ച് നെയ്യ് ചൂടാക്കി കിസ്മിസ് വറുത്ത് ചേർക്കുക. ഇനി അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർക്കുക. ഇതിന് ശേഷം തേങ്ങാക്കൊത്തുകൂടി വറുത്ത് ചേർക്കുക. വറുക്കാൻ ഉപയോഗിച്ച നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി 3-4 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി ഇത് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു കിണ്ണത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നെയ്യ് തടവി ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ വയ്ക്കാം. നന്നായി ഇളക്കിയ മാവ് ഈ കിണ്ണത്തിൻ്റെ 3/4 ഭാഗത്തോളം നിറച്ചൊഴിക്കാം.
അതിനുശേഷം ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്ക് അരക്കണ മാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ വേണം ഈ മാവ് റെഡിയാക്കാൻ. ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. നന്നായി ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് കിണ്ണത്തുനിന്ന് വേർപെടുത്തിയെടുക്കുക. ചൂട് ശരിക്കും അറിയിട്ടില്ലെങ്കിൽ ഇത് വേർപെടുത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. റവ ചേർത്തുള്ള കിണ്ണത്തപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.